നമസ്കാരം. ഒരു എയർപോർട്ട് കൊണ്ട് ഒരു നഗരസഭ സ്തംഭിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. പാലാ നഗരസഭയിലെ എയർപോർട്ട് വിവാദത്തിൽ CPM കൌൺസിലർ ബിനു പുളിക്കത്തണ്ണത്തിനെ അറസ്റ്റ് ചെയ്യണമെന്ന കേരള കോൺഗ്രസ് എം കൌൺസിലർ ജോസ് ചീരാങ്കുഴി. കാണാതെ പോയ എയർപോർട്ട് കണ്ടുകിട്ടിയിട്ടും വിവാദം തീരാതെ ആയിരിക്കുകയാണ് പാലാ നഗരസഭയിൽ. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നത് പോലെയാണ് പാലായിലെ എയർപോർട്ട് വിവാദം. കേട്ടു നിൽക്കുന്നവർക്ക് പോലും തമാശയായി തോന്നാം. അത്തരത്തിലൊരു എയർപോർട്ട് വിവാദം പാലായെ ബാധിച്ചിരിക്കുന്നത് ചെറിയ രീതിയിലല്ല. പാലാ നഗരസഭയിലെ കാണാതായ എയർപോർട്ട് പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ സ്വകാര്യത മാനിച്ച് ആരാണ് എയർപോർട്ട് കൈമാറിയതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഈ സംഭവത്തിൽ പാർട്ടി നോക്കരുതെന്ന് ജോസ് ചീരാങ്കുഴി ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്. തികച്ചും വ്യക്തിപരമായ കേസ് മാത്രമാണിത്. ഇതിൽ CPMനോ മാണി ഗ്രൂപ്പിനോ യാതൊരു പങ്കുമില്ലെന്ന് തന്നെയാണ് ജോസ് പറയുന്നത്. ഇത് സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാണെന്നും ഇതിൽ രാഷ്ട്രീയമില്ല എന്നും കുറ്റവാളി കൂടപ്പിറപ്പാണെങ്കിലും ഒരു മതത്തിലോ ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ ഒരു മുന്നണിയിലോ ഉള്ള ആളാണെങ്കിലും എന്നും കുറ്റവാളിയാണ്, അത് മൂടി വെക്കുന്നതും രാഷ്ട്രീയം പറഞ്ഞ് രക്ഷപ്പെടാൻ അനുവദിക്കുന്നതും ശരിയല്ല എന്നും ജോസ് പറയുന്നു. കൌൺസിൽ ഹാളിൽ വെച്ചാണ് കേരള കോൺഗ്രസ് എം കൌൺസിലർ ജോസ് ചീരാങ്കുഴിയുടെ എയർപോർട്ട് കാണാതാകുന്നത്. പ്രതിപക്ഷത്തേക്ക് പോലും നോക്കാതെ ആരോപണം ഒപ്പമുള്ള CPM കൌൺസിലർ ബിനു പുളിക്കത്തണത്തിന് നേരെ ജോസ് തൊടുത്തുവിടുകയായിരുന്നു. പിന്നാലെ ബിനുവിന്റെ വീട്ടിൽ എയർപോർട്ട് ലൊക്കേഷൻ കാണിച്ചതിന്റെ തെളിവുകളും പുറത്തുവന്നു. ഇതോടെ കേസ് പോലീസിന് മുന്നിലേക്ക് എത്തുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാം കെട്ടിപ്പൂട്ടി വെച്ചെങ്കിലും വീണ്ടും എയർപോർട്ട് വിവാദം ആളിക്കത്തുകയാണ്. എയർപോർട്ട് ലഭിച്ച ഒരാൾ പോലീസിന് കഴിഞ്ഞ ദിവസം ഇത് കൈമാറുകയായിരുന്നു. എന്നാൽ ഇത് ആരാണെന്ന് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. നഷ്ടമായ എയർപോർട്ട് ഉപയോഗിച്ചിരുന്നവർ സാധനം കുടുംബസഹിതം സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. ഇവരെ വഞ്ചിക്കുകയായിരുന്നുവെന്നാണ് ജോസ് ചീരങ്കാവ് പറയുന്നത്. എന്നാൽ ഇത് ഇതുവരെയും സമ്മതിക്കാൻ ബിനു പുളിക്കണ്ടം തയ്യാറായിട്ടില്ല. ബിനു ഇതെടുത്തിട്ടില്ല എന്ന് തള്ളി പറയുന്നുണ്ടെങ്കിലും ഹൈക്കോടതിയിൽ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് എന്നാണ് വിവരം. മോഷണം പോയ ശേഷം കുറച്ചു കാലം ബിനു എയർപോർട്ട് ഉപയോഗിച്ച ശേഷം കുടുംബസുഹൃത്തിന് ഗിഫ്റ്റായി നൽകുകയായിരുന്നു എന്നാണ് വിവരം. മാധ്യമങ്ങളിൽ വാർത്തയായതോടെ ഇവർ തനിക്ക് മെയിൽ അയച്ചിരുന്നു. തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് അവർ മെയിൽ വഴി അറിയിച്ചു. ജൂബിലി പെരുന്നാൾ കൂടാനെത്തിയപ്പോൾ ഗിഫ്റ്റായി നൽകുകയായിരുന്നുവെന്നാണ് പറയുന്നത്. ബിനുവിന്റെ ഫോണിൽ വർക്കാകില്ലെന്ന് പറഞ്ഞായിരുന്നു തനിക്ക് നൽകിയതെന്നും അവർ പറഞ്ഞതായി ജോസ് ചീരാങ്കുഴി പറയുന്നു. നടന്നത് മോഷണമായതിനാൽ ബിനുവിന്റെ പേര് പറയുന്നതും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ദുഷ്പേരുണ്ടാവുമെന്നും വിചാരിച്ചാണ് താൻ പേര് പരസ്യപ്പെടുത്താതെ എയർപോർട്ട് ആരുമറിയാതെ തിരിച്ചു നൽകാൻ അദ്ദേഹത്തിന് ഒരു അവസരം നൽകിയത്. പക്ഷേ തിരിച്ചു തന്നാൽ മോഷണം നടത്തിയെന്ന് കുറ്റസമ്മതമാകാമെന്ന് വിചാരിച്ചാകാം തൊണ്ടുമുതലായ എയർപോർട്ട് ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയും ഒഴിവാക്കി ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലെ ഒരു വനിതാ സുഹൃത്തിന്റെ കൈവശം കൊടുത്തുവിട്ട് കേസിൽ പുതിയ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചത്. ആപ്പിൾ എയർപോർട്ടിന്റെ സാങ്കേതിക വിദ്യ അദ്ദേഹത്തിന് അറിയാമായിരുന്നുവെങ്കിൽ ഇതുപോലെ ഒരു വിഡ്ഢിത്തരം അദ്ദേഹം ചെയ്യില്ലായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. ബിനു മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത ആൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയില്ല. 350-454 വകുപ്പുകളാണ് FIR ചുമത്തിയിരിക്കുന്നത്. നടന്നത് മോഷണമാണ്. ഈ വിഷയത്തിൽ CPMനും മാണി ഗ്രൂപ്പിനും ഒരു ബന്ധവുമില്ല എന്നും ജോസ് ചീരാങ്കുഴി എടുത്തു പറയുകയാണ്.